അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 918 സൂറത്തുൽ ബഖറ 249 സൂക്തത്തിന്റെ വിശദീകരണത്തിന്റെ തുടർച്ചയും 250 സൂക്തവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما برزوا لجالوت وجنوده قالوا ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين. صدق الله العظيم. بسم الله والحمد لله والصلاه والسلام على سيدنا محمد واله وصحبه ومن تبعهم باحسان الى يوم الدين. اما بعد. അപ്പോ വലമ്മ ബറസൂലി ജാലൂത്ത വജുനൂദിഹി, ജാലൂത്തിലേക്കും അവന്റെ സൈന്യത്തിലേക്കും താലൂത്തും തന്റെ സംഘമായ വിശ്വാസികളും അവർ മുഖാമുഖം യുദ്ധക്കളത്തിലേക്ക് നേരിട്ടപ്പോൾ ഇറങ്ങിയപ്പോൾ കാലു വിശ്വാസികൾ പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ, അഫരിഗ അലൈന സബറ ഞങ്ങളുടെ മേലിൽ നീ ക്ഷമയെ ചൊരിച്ചു തരണമേ, വസബിത്ത അക്കദാമന ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് നീ സ്ഥിരത നൽകണമേ, വൻസുർനാലൽ കൌമിൽ കാഫിരീൻ സത്യനിഷേധികളായ വിഭാഗത്തിനെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞു, എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ കഴിഞ്ഞ സൂക്തത്തിന്റെ വിശദീകരണത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സംഘം താലൂത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടപ്പോൾ 80,000 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നദി കടക്കാനുണ്ടെന്നും ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ സൈന്യത്തിൽ നിന്ന് പുറത്താകുമെന്നും താലൂത്ത് നേരത്തെ തന്നെ അറിയിച്ചു. പക്ഷെ കുറഞ്ഞ ആളുകളൊഴിച്ച്, അഥവാ ഒരു 4,000 പേരൊഴിച്ച്, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച്, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 313 ആളൊഴിച്ച്, ബാക്കി എല്ലാവരും ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും അവർ സൈന്യത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്താവുകയും ചെയ്തു. അപ്പൊ ആ പുറത്തായ ആളുകളെ പറ്റിയാണ് ഫലമ്മാ ജാവദഹു ഹുവ വല്ലദീന ആമനു മഅഹു. ആ താലൂത്തും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സത്യവിശ്വാസികളും നദി കടന്നപ്പോൾ കാലു അവര് പറഞ്ഞു. അവര് പറഞ്ഞു വെച്ചാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വെള്ളം കുടിച്ച ആളുകള് നദിക്കരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവര് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിനൊന്നും വരുന്നില്ല, കാരണം ലാ താക്കത്തലണ യൗമബി ജാലൂത്ത വജുനൂദിഹി, ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും പൊരുതാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ഭീരുക്കളായി അവരവിടെ ഇരുന്നു. സ്വാഭാവികമായും നേരത്തെ തന്നെ അവർ സൈന്യത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടല്ലോ, കാരണം വെള്ളം കുടിച്ചാൽ പിന്നെ എന്റെ സൈന്യത്തിൽപ്പെട്ട ആളല്ല എന്ന് താലൂത്ത് നേരത്തെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെള്ളം കുടിച്ച ആളുകള് ഞങ്ങൾക്ക് സൈന്യമായിട്ട് നേരിടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു എന്നാണ് ഒരു വ്യാഖ്യാനം. അതിന്റെ കാരണം എന്താ വെച്ചാൽ, മഹാന്മാർ പറഞ്ഞു, അന്നഹാദൽ കലാമലായലി കുബിൽ മുഅ്മിനിൽ മുൻഖാദിലി അംജി റബ്ബിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങിക്കൊടുക്കുന്ന സത്യവിശ്വാസിക്കൊരിക്കലും തന്നെ ഇങ്ങനൊരു വാക്ക് പറയാൻ കഴിയില്ല. ബൽ ലാ യസ്ദുറു ഇല്ലാ അനിൽ മുനാഫിഖി അവിൽ ഫാസിഖി, കപടനോ തമ്മാടിയോ ആയിട്ടുള്ള ആളിൽ നിന്ന് മാത്രമേ ഇത്തരം വാക്ക് വരികയുള്ളൂ എന്നാണ് ഒരു ന്യായം. അത് ആ പറഞ്ഞത് ഈ നിഷേധികളാണ് എന്ന് വെക്കുമ്പോൾ, എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ മറ്റൊരു നിരീക്ഷണം പറയുന്നുണ്ട്. എന്താണ്? സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ അവര് നദി കടന്നതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം സ്വഭാവമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം രണ്ടു കൂട്ടരും വിശ്വാസികൾ തന്നെ, സത്യവിശ്വാസികൾ തന്നെ, യുദ്ധത്തിന് ഒരുങ്ങിയവർ തന്നെ. പക്ഷെ ഒരു കൂട്ടര് യുദ്ധത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിജയമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് ആഗ്രഹക്കാർ, മറ്റൊരു കൂട്ടർ മരണം വന്നാലും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പൊ ഇവര് തന്നെയാണ് ഈ പറഞ്ഞതിൽ ആ താക്കത്തലണ യൗമബി ജാലൂത്ത വജുനൂദിഹി, താലൂത്തിനെയും അതിന്റെ സൈന്യത്തെയും നേരിടാൻ നമുക്ക് കഴിവില്ല എന്ന് അവർ തന്നെയാണ് പറഞ്ഞത് എന്ന ഒരു നിരീക്ഷണവും ഇവിടെയുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവര് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അവര് അവരുടെ ശരീരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മെരുക്കിയെടുത്ത് കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ അവർ അള്ളാഹുവിൽ നിന്ന് അവന്റെ മഹത്തായ അനുഗ്രഹവും അതേപോലെ തന്നെ വിജയവും പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണ്? മറ്റൊരു വിഭാഗം പറയുന്നത് യുദ്ധക്കളത്തിൽ നമ്മൾ സംബന്ധിച്ച് രക്തസാക്ഷിത്വം വരിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കില്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് എന്ന ഒരു സമീപനം. എന്ന് പറഞ്ഞാൽ ശരിക്കും
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി താലൂത്ത് എന്ന് പറയുന്ന രാജാവിന്റെ കൂടെ പൊരുതി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരും അതേസമയത്ത് നമുക്ക് പൊരുതി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടരും. അതിനാ പൊരുതി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ് എന്ത് പറയണത്? ലാ താഖത്ത അലൽ യൗമ ബിജാലൂത്ത വജുനൂദിഹി, താലൂത്തിനെയും സൈന്യത്തെയും നേരിടാൻ നമുക്ക് കഴിവില്ല. പക്ഷെ അതവർ പിന്മാറാൻ വേണ്ടി പറയുന്നതല്ല, യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകാനും പറയുന്നതല്ല, മറിച്ച് വിശ്വാസികൾക്ക് വിജയം കിട്ടണമെന്നും താലൂത്തിനെ പരാജയപ്പെടുത്തണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ പിന്നെ രണ്ടു കൂട്ടരും വിശ്വാസികൾ തന്നെയാണ്. ആ രണ്ട് വിഭാഗത്തിനും വിശ്വാസത്തിൽ നല്ല അടിയുറച്ച നിലപാടുണ്ട്. പക്ഷെ ഒരു കൂട്ടർ വിജയത്തെയും അതേപോലെ തന്നെ സഹായത്തെയുമാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. മറ്റൊരു വിഭാഗം അവര് രക്തസാക്ഷിത്വത്തെയും സ്വർഗപ്രവേശനത്തിനുമാണ് മുൻതൂക്കം നൽകുന്നത് എന്നേ വരൂ. ഈ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ അവിടെ ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തേണ്ട ഒരു സംഗതി വരുന്നില്ല എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിച്ചത്. എന്നാൽ ഉമർപ്പെട്ട ഖുർആൻ പറഞ്ഞു പിന്നീട് കാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന ധരിക്കുന്ന ആളുകൾ പറഞ്ഞു. ഇവിടെ ധരിക്കാനല്ലോ പറയേണ്ടത്, ഉറപ്പിച്ച ആൾക്കാരെന്നല്ല. വിശ്വാസികളാവുമ്പോൾ അവർക്ക് ഉറപ്പുണ്ടാവുമല്ലോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന്. പിന്നെന്താണ് അവർക്ക് ധാരണയുള്ളൂ എന്നുള്ളു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഓപ്പോസിറ്റിനും സാധ്യത ഉണ്ട് തന്നെയല്ലേ, ഒരു ചെറിയ ശതമാനമെങ്കിലും. അപ്പൊ ഉറപ്പില്ല എന്നല്ലേ ഇത് വരിക? ആ സമയത്ത് വിശ്വാസി എന്ന് പറയുമ്പോൾ ഉറപ്പുള്ള ആൾ എന്നല്ലേ? അപ്പൊ അത് തമ്മിൽ ഒരു പൊരുത്തക്കേടില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് അന്നൽ മുറാദ മിൻ ലിഖാഇല്ലാഹി അൽ മൗത്തു, അള്ളാഹനെ കണ്ടുമുട്ടുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിക്കുക എന്നാണ്. അപ്പൊ കാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന ആളെന്ന് വെച്ചാൽ നമ്മുടെ യുദ്ധത്തിൽ മരിക്കുമെന്ന് ഏറെക്കുറെ ധരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു വിഭാഗം അവര് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഒരു മരിക്കുക എന്നുള്ളതിന് കണ്ടുമുട്ടുക എന്നുള്ളൊരു അർത്ഥം ഒരു പ്രയോഗം ഉണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഹു, അള്ളാഹിനെ കണ്ടുമുട്ടലിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടലിനെ അള്ളാഹു അവനെ കണ്ടുമുട്ടലിനെ അള്ളാഹുവും ഇഷ്ടപ്പെടും. ഒമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടലിനെ ആരെങ്കിലും വെറുക്കുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടലിനെ അള്ളാഹുവും വെറുക്കും. ഇവിടെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പൊ വഹാവുലായി മുഅ്മിനൂന ലമ്മാ വത്തനു അംഫുസഹും അലൽ ഖത്ലി, സ്വന്തം ശരീരത്തെ കൊല ചെയ്യപ്പെടാനുള്ള സാഹചര്യത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാൻ ഒരു വിഭാഗം ഒരുങ്ങിയപ്പോൾ ജാലൂത്ത് എന്ന് പറയുന്ന ധിക്കാരിയുമായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന് അവർ ധരിക്കുകയും ചെയ്തപ്പോ അവർ പറഞ്ഞതാണെന്ത്? അവരെപ്പറ്റി പറഞ്ഞതാണ് അല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ മരിക്കുമെന്ന് ധരിച്ച ആളുകൾ അവർ പറഞ്ഞു എന്ന്. ഇനി മറ്റൊരു വ്യാഖ്യാനം അല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടാത്തതായി മുലാഖു സവാബില്ല, അള്ളാഹുവിന്റെ പ്രതിഫലം കണ്ടു കെട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സംഭവി ഹാദിഹി താഴ്ത്തി, ഈ താലൂത്ത് എന്ന് പറയുന്ന രാജാവിന് ഞങ്ങൾ വഴങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ അനുസരിച്ചു കൂടിയതിന് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റൂ, ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ലന്ന എന്ന് പറഞ്ഞത്, ഉറപ്പ് പറയാതിരുന്നത്. അതെന്താ കാരണം? ഒരാൾക്കും തന്റെ കാര്യത്തിന്റെ അവസാനം എങ്ങനെ വരികയെന്നറിയില്ല. ഫലാബുദ്ധായക്കൂല ലാന്നം റാജിയൻ, ഓരോരുത്തരും പ്രതീക്ഷിക്കാനും അതേപോലെ തന്നെ ഏറെക്കുറെ ഉറപ്പിക്കാനുമേ പറ്റൂ, ശരിക്കും ഉറപ്പിക്കാൻ പറ്റില്ല. വൈമ്പലഫിത്താറ്റി അബലകല്ലം ജി, ആരാധനയിൽ അങ്ങേയറ്റത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്തായാലും രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് നിന്റെ രണ്ട് കാലും സ്വർഗത്തിൽ കണ്ടാലല്ലാതെ അള്ളാഹു തആല നിന്നെ ശിക്ഷിക്കില്ല എന്ന നിർഭയത്വം നിനക്കുണ്ടാകാൻ പാടില്ല. കാരണം അവസാനം എങ്ങനെയാണ്? നന്നാവുമോ ചീത്തയാവുമോ അള്ളാഹു നമ്മളെ ആക്കി മാത്രം നന്നാക്കി തരട്ടെ, അവസാനം നന്നാവുമോ ചീത്തയാവുമോ എന്നത് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ഇല്ലാമൻ അഖബർ അള്ളാഹു ബിആഖിബത്തി അംരിഹി, അവന്റെ അവസാനം എങ്ങനെ വരുമെന്ന് അള്ളാഹു തആല നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിവ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഒഴിച്ച് മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെത്ര ഉന്നതന്മാരായാലും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റൂ, ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് യദുന്നൂന അവർ വിചാരിക്കുന്നു എന്ന് പറഞ്ഞത്, ഉറപ്പിച്ചു വരാതിരുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു അയ്യക്കൂനൽ മാന കാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖു താഅത്തല്ലാഹ്, അള്ളാഹു താഴ്ത്തില്ല, അള്ളാഹുവിന്റെ അനുസരണത്തെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അള്ളാഹു ഒരാൾ ഇബാദത്ത് ചെയ്താൽ തന്നെ
ആ ചെയ്ത ഇബാദത്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവൻ സ്വീകരിച്ച താഴത്തായോ ഇല്ലേ എന്നത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഇഖ്ലാസിന്റെ ക്വാളിറ്റി അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. അതുകൊണ്ട് അള്ളാഹു അത് ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ ആരാധന സ്വീകരിക്കുമെന്ന് ധരിച്ച ആളുകൾ എന്ന അർത്ഥത്തിലാണ് മുലാഖുല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹുവിന്റെ മറ്റൊരു വ്യാഖ്യാനം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വ്യാഖ്യാനം യഅലമൂന യളുന്നൂന അന്നഹും മുലാഖുല്ലാച്ച അന്നഹും യഅലമൂന വ യൂഖിനൂൻ, ഉറപ്പിച്ച ആൾക്കാർ തന്നെയാണ്. പക്ഷെ ആ ഉറപ്പിനെ കുറിച്ച് ലന്ന് എന്ന പദപ്രയോഗം ആലങ്കാരികമായി പറഞ്ഞതാണ് എന്നും വ്യാഖ്യാനമുണ്ട്. ഏതായാലും അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ പറഞ്ഞു, കമ്മിം ഫിയത്തിൻ ഖലീലത്തിൻ ഖലബത്ത് ഫിയത്തൻ കസീറത്തൻ ബീദിനില്ലാ, എത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഏറ്റവും നല്ല ആത്മവിശ്വാസമാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന ചെറു സൈന്യം, ആ ചെറു സൈന്യത്തിന് തന്നെ അള്ളാഹുവിന്റെ സഹായം കിട്ടിയാൽ പിന്നെ വലിയവരെ പരാജയപ്പെടുത്താൻ അവർക്ക് പ്രയാസമുണ്ടാവില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അഥവാ ആൾബലം കൊണ്ടല്ല ഒരാളുടെ വിജയത്തിന്റെ മാനദണ്ഡം തീരുമാനിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹുവിനോട് വിശദീകരിച്ചു, വൽമാന എന്താണ് കമ്മിം ഫിയത്തിൻ ഖലീലത്തിൻ ഖലബത്ത് ഫിയത്തൻ കസീറത്തൻ ബീദിനില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘത്തെ പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? അന്നഹു ലാ ഇബറത ബിക്കസറത്തിൽ അദദി, ആളുകളുടെ ആൾബലം കൂടുതലുണ്ട് എന്നത് ഒരിക്കലും തന്നെ വിജയത്തിന്റെ മാനദണ്ഡമല്ല. ഇന്നമൽ ഇബറത ബിത്തഈദിൽ ഇലാഹി വൻ നസ്റി സമാവി, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ശക്തിപ്പെടുത്തലും ആകാശത്തു നിന്ന് വരുന്ന സഹായവും, അതാണ് പരിഗണന. ഫൈദാ ജാഅത്തി ദൗലതു ഫല മദറത്തു ഫിൽ ഖില്ലത്തി വദില്ല, വൈദാ ജാഅത്തിൽ മെഹനത്തു ഫല മൻഫഅത്തു ഫി കസറത്തിൽ അദദി വൽ ഉദ്ദ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ആ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം വന്നാൽ പിന്നെ ആളുടെ എണ്ണം കുറവാണ് എന്നതോ അവർക്ക് സമൂഹത്തിൽ വലിയ വിലയില്ല എന്നതൊന്നും പ്രശ്നമല്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് വരുന്നതെങ്കിൽ പിന്നെ ആൾബലം കൂടിയതുണ്ടായതുകൊണ്ടോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ടോ യാതൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ള ആളുകൾ മഹാന്മാര് പറഞ്ഞതെന്ത്? എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ വിഭാഗത്തെ പരാജയപ്പെടുത്തിയത്. അതായത് നമ്മൾ ആള് കുറവാണ് എന്ന് നമ്മൾ ഒരിക്കലും തന്നെ പ്രശ്നമായി കാണണ്ട. അള്ളാഹുവിന്റെ സഹായം കിട്ടിയാൽ ഈ കുറഞ്ഞ ആളുകൾ തന്നെ ജാലൂത്തിന്റെയും അവന്റെ ആളുകളുടെയും വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി വിജയശ്രീലാളിതരായി നമുക്ക് തിരിച്ചുപോകാൻ സാധിക്കും എന്നവർ പറഞ്ഞു. അതിന്റെ പ്രഖ്യാപനമാണ് വല്ലാഹു മഅ സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. നമ്മൾ ക്ഷമയോടുകൂടെ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഈ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ ചെറുസംഘമാണെങ്കിലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും സഹായവും കൊണ്ട് നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇനി വലമ്മാ ബറസൂലി ജാലൂത്ത് വ ജുനൂദിഹി, ജാലൂത്തിലേക്കും അവന്റെ സൈന്യത്തിലേക്കും ഇവർ യുദ്ധത്തിന് വേണ്ടിയുള്ള പടപ്പുറപ്പാട് നടത്തിയപ്പോൾ, ഖാലു ആ മഹാന്മാരായ വിശ്വാസികൾ പറഞ്ഞു, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അഫ്രിഖ അലൈന സബറാ, ഞങ്ങളുടെ മേലിൽ നീ ക്ഷമയെ ചൊരിച്ചു തരയണമേ, വസബിത് അക്കദാമന ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് നീ സ്ഥിരത നൽകണമേ, വൻസുർനാലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ സമൂഹത്തിനെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഈ താലൂത്ത് എന്ന രാജാവിന്റെ കൂടെയുള്ള വിശ്വാസികളായ സംഘത്തിൽ നല്ല ശക്തന്മാരായ നിലപാടുള്ള, അതായത് മരണവും സ്വർഗവും പ്രതീക്ഷിച്ച് എന്തിനും റെഡിയായി നിലകൊള്ളുന്നവരായിട്ടുള്ള വിശ്വാസികളുണ്ട്. വിജയവും അതേപോലെ തന്നെ സഹായവും പ്രതീക്ഷിച്ച് വിജയിച്ചെന്നെ തിരിച്ചുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അതിലുള്ള ആലിമി വിവരമുള്ള പണ്ഡിതന്മാരും ശക്തന്മാരായിട്ടുള്ള ആളുകളും അവര് ലമ്മാ കററു മഅലവാമി വല്ലു അഫായി, സാധുക്കളായിട്ടുള്ള ബലഹീനന്മാരായ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളോട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞല്ലോ, കമ്മിം ഫിയത്തിൻ ഖലീലത്തിൻ അലബത്ത് ഫിയത്തൻ കസീറത്തൻ, എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തിയത് എന്ന് ആ സാധുക്കൾക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ, വാഉലഹു അവർ വ്യക്തമാക്കുകയും ചെയ്തു, അന്നൽ ഫതഹ വൻ നസ്റത ലാ യഹ്സുലാനി ഇല്ലാ ബിആനത്തില്ലാ, അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ വിജയവും സഹായവും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ലാജറമലമ്മ ബറസ അസ്കറു താലൂത്ത് ഇലാ അസ്കരി ജാലൂത്ത്, ജാലൂത്തിന്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി താലൂത്ത് എന്ന രാജാവിന്റെ വിശ്വാസികളായ സൈന്യം അവര് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, വറാവുൽ ഖില്ലത്ത് ഫീ ജാനിബിഹിം, അവരാണെങ്കിലോ എണ്ണത്തിൽ തുലോം തുച്ഛമാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ വൽക്കസറ തഫി ജാലിബി അദുവിഹിം, ജാലൂത്ത് എന്ന ധിക്കാരിയായ ശത്രുവിന്റെ പക്ഷത്ത് ധാരാളം അംഗബലമുണ്ട് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലാജറമ നിസ്സംശയം ഇസ്തകലൂബിദ്വായുവത്തലറുഇ, അള്ളാഹുലേക്കുള്ള പ്രാർത്ഥന കൊണ്ടും വിനീതമായ നിലപാടുകൊണ്ടും അവർ ജോലിയാവുകയാണ്. ഫഖാലു, അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. റബ്ബന ഫരിഗ അലൈന സബറ, പടച്ചോരെ ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണമേ, ക്ഷമ ചൊരിച്ചു തരണമേ എന്ന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമൊക്കെ ബദറിന്റെ രണാങ്കണത്തിലൊക്കെ നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു യുദ്ധത്തിന്റെ സമയത്തും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അള്ളാഹുമ്മ ബിക്ക അസൂലു ബിക്ക അജൂൽ, പടച്ചോനെ നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അതേപോലെ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ ഷുറൂരിഹിം വാജഅലുക ഫീ നുഹൂരിഹിം, അവരുടെ ശല്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് തേടുകയും അവരുടെ നേരെ നിന്റെ സഹായം ഞാൻ ആക്കുകയും ചെയ്യുന്നു, അഥവാ നീ സഹായിച്ചാലല്ലാതെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ കാലത്തെ പ്രവാചകന്മാരും അത്തരം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥന തന്നെയാണ് ഈ താലൂത്തിന്റെ വിശ്വാസികളായ മഹാന്മാർ അവരും പ്രാർത്ഥിക്കുന്നത്. പഠിച്ചോനെ ക്ഷമ ഞങ്ങൾക്ക് നീ ചൊരിച്ചു തരണമേ, ക്ഷമ ചൊരിച്ചു തരണം. അതേപോലെ തന്നെ കാൽപ്പാദങ്ങൾക്ക് നീ ശക്തി സ്ഥിരത നൽകണം, ശത്രുക്കൾക്കെതിരെ സഹായം തരണം. മൂന്ന് കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു സംബന്ധമായി വിശദീകരിച്ചു, അന്നൽ ഉമൂർ അൽ മത്ലൂബത്ത ഇൻദൽ മുഹാരബത്തി മജ്മൂഉ ഉമൂരിൻ സലാസ, മൂന്ന് കാര്യങ്ങളുടെ സംഗമമാണ് ഒരു യുദ്ധവേളയിൽ ആഗ്രഹ പിന്നെ ചോദിക്കേണ്ട സംഗതികൾ. ഒന്ന്, അയ്യക്കൂരൽ ഇൻസാനു സബൂറൻ അലാ മുഷാഹദത്തിൽ മഹാവിഹി വൽ ഉമൂരിൽ ഹാഇല, ഭയപ്പെടുന്ന സംഗതികളും അമ്പരപ്പിക്കുന്ന പ്രശ്നങ്ങളും ഒരു പക്ഷേ തന്റെ മുന്നിൽ അങ്ങേയറ്റം ബേജാറാക്കുന്ന വിഷയങ്ങൾ കണ്ടെന്നു വരാം, അത് കണ്ടാൽ ക്ഷമയോടുകൂടെ അതിനെ നേരിടണം. വഹാദാഹുവർ റുക്നുൽ അയലാലിൽ മുഹാരിബ്, യുദ്ധരംഗത്തുള്ള ആൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ഫൈന്നഹു ഇദാകാന ജബാനൻ ലാ യഹ്സുലു മിന്നു മഖ്സൂദുൻ നസല, അവൻ ഭീരുവാണെങ്കിൽ അവനിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകണില്ല, കാരണം ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഓൻ ഓടി രക്ഷപ്പെടും. അപ്പൊ സ്ഥിരത കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ, എന്തു വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള തന്റെയിടം എനിക്കുണ്ട് എന്ന വിൽപവർ അത് അവൻ പ്രകടിപ്പിക്കണം. അതിനാണ് റബ്ബന അഫ്രിഖ അലൈന സബറ, ഞങ്ങളുടെ മേലെ ക്ഷമയെ നീ ചൊരിച്ചു തരണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആ പിന്നെ അതിൽ അത് സഹിക്കാനുള്ള ഒരു മനക്കരുത്ത് തരണം. അതോടൊപ്പം തന്നെ വസാനിഹ, രണ്ടാമത്തെ സംഗതി ആവശ്യപ്പെടുന്ന അയ്യക്കൂന കത് വജത മിനൽ ആലാത്തിവൽ അദവാത്തിവൽ ഇത്തിഫാഖാത്തിൽ ഹസനത്തി മിമ്മ യുംകിനുഹു അയ്യഖ ഫവയസ്ബുത വലാ യസീറു മൽജഅൻ ഇലൽ ഫിറാരി. രണ്ടാമത് വേണ്ടത് എന്താ, രണ്ടാമത് വേണ്ടത് ആവശ്യമായ സാധ്യമാകാവുന്ന ഒരുക്കങ്ങളൊക്കെ, സാമഗ്രികൾ, യുദ്ധത്തിന്റെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ ഭൌതികമായി ഒരുക്കാൻ സാധിക്കുമോ അത്തരം സംഗതികളൊക്കെ ഒരുക്കി, അതൊക്കെ സ്ഥിരതയോടുകൂടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ മനുഷ്യസാധ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി അവനൊരു സ്ഥിരതയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് വസബിത കദാമന, ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് സ്ഥിരത നൽകണം എന്ന് പറഞ്ഞത്. മൂന്നാമത്തത് യസ്ദാദ ഖുവ്വത്തുഹു അലാ ഖുവ്വത്തി അദുവിഹി, അവന്റെ ശക്തി ശത്രുവിനേക്കാൾ ശക്തി കൂടി വരണം അവന്റെ ശക്തിക്ക്. ഹത്താ യുംകിനഹു യുഖ്ഹിറൽ അദുവ, അങ്ങനെ അവന് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ സാധിക്കണം. അതിനെന്ത് വേണം, അതിന് വേണം പടച്ചോന്റെ സഹായം. വൻഫൻസൂർനാരൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരെ പടച്ചോനെ ഞങ്ങൾക്ക് ഈ സഹായം തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഭാഗമാണ്. ഈ മൂന്ന് പ്രാർത്ഥനയും ആ മഹാന്മാരായ ആളുകൾ നടത്തി അവര് യുദ്ധരംഗത്ത് സജീവമായി മുന്നോട്ട് പോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ അവൻ എത്ര തന്നെ സംവിധാനങ്ങൾ ഉണ്ടായാലും ഭൌതികമായ ഘടകങ്ങളെല്ലാം അനുകൂലമായാലും അള്ളാഹുവിന്റെ സഹായം എന്നത് ഏറ്റവും പ്രധാനമാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതില്ലാത്ത വിധത്തിൽ അതിനെ അവഗണിച്ച് ഒരാൾക്ക് ഒരു വിഷയത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും, അതുകൊണ്ട് തന്നെ എത്രയൊക്കെ തനിക്ക് സംവിധാനങ്ങളുണ്ടെങ്കിലും എത്ര ശക്തമായ ആൾബലമുണ്ടെങ്കിലും ആയുധബലം എല്ലാം ഓക്കെ ആയാലും അള്ളാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ ഒരു കാര്യവും അതുകൊണ്ടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ യുദ്ധരംഗത്തേക്ക് കടന്നു വരുമ്പോഴും അല്ലാത്ത സമയത്തുമൊക്കെ ഒരു വിശ്വാസി പടച്ച റബ്ബിന്റെ അനുഗ്രഹം പ്രതീക്ഷിക്കുകയും അവനിൽ നിന്ന് കിട്ടേണ്ട മഹത്തായ നേട്ടത്തെക്കുറിച്ച്, അവനിൽ നിന്ന് കിട്ടേണ്ട ഭൌതികമായ സഹായത്തെക്കുറിച്ച് അവൻ പ്രതീക്ഷ വെക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന ആ മഹത്തായ ഒരു സന്ദേശം ഈ സൂക്തം നമുക്ക് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പടച്ചോനെ നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന ചിന്തയിലേക്ക് എത്താൻ
വിശ്വാസിക്കെപ്പോ സാധിക്കുന്നുവോ അവിടെ റബ്ബിന്റെ സഹായം അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇവിടെ പഠിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.